ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ എയിംസ് ആൻഡ് ഫങ്ഷൻസ് ആണ് അത് പല തരത്തിലുള്ളതാണ് പഠിക്കുന്നത് ഇൻഡിവിജ്വൽ സോഷ്യൽ നാഷണൽ ആൻഡ് ഗ്ലോബൽ ലെവൽസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് അതുവഴി ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു അഡൾട്ട് നോളേജ് നോളജ് ചെയ്യുന്നു എക്സ്പീരിയൻസുകൾ അതുപോലെ സ്കില്ല് അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു വ്യക്തിയെ സിവിലൈസ്ഡ് ആക്കുന്നു റിഫൈൻഡ് ആക്കുന്നു അതുപോലെ തന്നെ കൾച്ചേർഡ് ആക്കുന്നു ലൈഫിലെ എല്ലാ പ്രോബ്ലത്തിനുമുള്ളൊരു സൊല്യൂഷനായിട്ടാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ് നമ്മൾ നോക്കി കഴിയുമ്പോഴേക്കും എറ്റിമോളജിക്കലി എഡ്യൂക്കേഷൻ എന്ന വാക്ക് വിവിധ തരം ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് വന്നതെന്ന് വിശ്വസിക്കുന്നു എഡ്യൂക്കെയർ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ടു നറിഷ് എന്നാണ് എജുക്കോ എന്നാൽ ടു ലീഡ് ഔട്ട് ഇഗ്നറൻസിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ് എജ്യൂസെയർ എന്നാൽ ടു ഡ്രോ ഔട്ട് എന്നാണ് അർത്ഥം എഡ്യൂക്കേറ്റം എന്ന് പറയുന്നത് ആക്ട് ഓഫ് ട്രെയിനിങ് അതുപോലെ തന്നെ എഡ്യൂക്കേഷ എഡ്യൂക്കേറ്റസ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ പെഡഗോജി എന്ന ഗ്രീക്ക് വേർഡും വിദ്യാഭ്യാസം എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്നു ഇന്ത്യൻ വേർഡായ ശിക്ഷ എന്ന് പറയുന്നത് സംസ്കൃതിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതിനർത്ഥം ടു ഇൻസ്ട്രക്ട് ചെയ്യ ടു ടീച്ച് ടു കൺട്രോൾ ടു ഡിസിപ്ലിൻ എന്നെല്ലാമാണ് വിദ്യ എന്ന മറ്റൊരു വാക്കും സംസ്കൃതിയിൽ നിന്നുണ്ട് അതിനർത്ഥം അറിവ് നേടുക എന്നുള്ളതാണ് ടു നോ വിദ്യാഭ്യാസത്തിൻ്റെ ഡെഫിനിഷൻസ് നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ മാൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഒരു വ്യക്തിയിലെ ഏറ്റവും നല്ലത് പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിവൈൻ പെർഫെക്ഷൻ്റെ മാനിഫെസ്റ്റേഷൻ എന്നാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സൗണ്ട് ബോഡിയിൽ ഒരു സൗണ്ട് മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റൂസോ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചൈൽഡിൻ്റെ ആണ് ഫ്രം വിതിൻ ഉള്ളിൽ നിന്നുള്ളൊരു ഡെവലപ്മെൻ്റ് ആണ് ഹെർബേർട്ട് സ്പെൻസർ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് എന്നാണ് പ്ലാറ്റോ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഈസ് ദ കപ്പാസിറ്റി ടു ഫീൽ പ്ലഷർ ആൻഡ് പെയിൻ ആൻഡ് ദ റൈറ്റ് മൊമെൻറ്റ് യഥാർത്ഥ സമയത്ത് പ്ലഷറും പെയിനും തിരിച്ചറിയാനുള്ളൊരു കഴിവ് അതായത് സന്ദർഭോചിതമായിട്ട് പെരുമാറാനുള്ളൊരു കഴിവാണ് വിദ്യാഭ്യാസം എന്നാണ് പെസ്റ്റലോസി പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഹാർമോണിയസ് പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് മാൻസ് ഇന്നെയ്റ്റ് പവർ എന്നാണ് ഒരു വ്യക്തിയുടെ ഇന്നെയ്റ്റ് പവറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് ഇനി വിദ്യാഭ്യാസത്തിൻ്റെ നേച്ചർ നമ്മളൊന്ന് നോക്കുമ്പം എഡ്യൂക്കേഷൻ ഒരു ട്രയാംഗുലർ പ്രോസസ്സ് എന്നാണ് പറയുന്നത് ട്രയാംഗുലർ പ്രോസസ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ ഒരു ഇൻ്റർപ്ലേ ആണ് എഡ്യൂക്കേറ്ററിൻ്റെ എഡ്യൂക്കേൻറ്റിൻ്റെ അതുപോലെ തന്നെ സോഷ്യൽ ഫോഴ്സസിൻ്റെ അതായത് എപ്പോഴും ഒരു എഡ്യൂക്കേറ്റർ എപ്പോഴും ഒരു ചൈൽഡിൻ്റെ പേഴ്സണാലിറ്റിയെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ഇൻഡിവിജ്വലിൻ്റെ നീഡ്സ് അനുസരിച്ച് അതുമാത്രമല്ല ആ ഇൻഡിവിജ്വൽ ഏത് സൊസൈറ്റിയിലാണോ ബിലോങ് ചെയ്യുന്നത് ആ സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ച് അതുകൊണ്ട് തന്നെ അതൊരു ട്രയാംഗുലർ പ്രോസസ്സാണ് ഇൻ ബിറ്റ്വീൻ ദി എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റ് ആൻഡ് ദി സോഷ്യൽ ഫോഴ്സസ് ഇനിയും കുറച്ചുകൂടെ വ്യക്തമായിട്ട് എഡ്യൂക്കേഷൻ്റെ നേച്ചർ നോക്കി കഴിയുമ്പോഴേക്കും ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് എഡ്യൂക്കേഷൻ ഒരു കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ്സാണ് അതായത് ഒരു വ്യക്തി ഒരമ്മയുടെ റൂമിലായിരിക്കുന്ന ടൈം തൊട്ട് ഡെത്ത് വരെ കണ്ടിന്യൂ ചെയ്യുന്നൊരു പ്രോസസ്സാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഫ്രം ഇൻഫൻസി ടു മച്യൂരിറ്റി അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഫ്രം വൂം ടു ഡെത്ത് എന്ന് വേണേൽ പറയാം രണ്ടാമത്തെ നോക്കി കഴിയുമ്പോഴേക്കും അതൊരു ഡൈനാമിക് പ്രോസസ്സാണ് എന്നു വെച്ചാൽ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു സ്റ്റാറ്റിക് പ്രോസസ്സല്ല ആ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ചിങ് സിറ്റുവേഷനും ടൈമും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല ഡയനാമിക് പ്രോസസ്സാണ് എപ്പോഴും ഒരു ഇൻഡിവിജ്വലിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് പ്രോഗ്രസ്സിലോട്ട് ആ ഒരു സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ചിട്ട് ആ ഒരു ടൈം അനുസരിച്ച് ആ പ്ലേസ് അനുസരിച്ച് എല്ലാം എന്താണ് ഒരു വ്യക്തിയുടെ ആ ഒരു നീഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് വിദ്യാഭ്യാസത്തിലെന്താണ് മാറ്റങ്ങൾ അതൊരു ഡയനാമിക് പ്രോസസ്സാണ് മൂന്നാമത്തെ നോക്കി കഴിയുമ്പോഴേക്കും എഡ്യൂക്കേഷൻ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് അതുപോലെ തന്നെ ഒരു പർപ്പസിവ് പ്രോസസ്സാണ് അതായത് എപ്പോഴും നമുക്കറിയാമല്ലോ എല്ലാ ഇൻഡിവിജ്വലിനും എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം അയാളുടെ ലൈഫിലുണ്ടാവും ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പർപ്പസ് അതിലുണ്ടായിരിക്കും മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സിസ്റ്റമാറ്റിക്കായിട്ടായിരിക്കും നടക്കുന്നത് എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എപ്പോഴും ആ ഒരു ട്രാൻസാക്ഷൻ വിദ്യാഭ്യാസത്തിൻ്റെ നടക്കുന്നത് അടുത്ത ഒരു നേച്ചർ നോക്കുമ്പോൾ നാലാമത്തെ നേച്ചർ നോക്കി കഴിയുമ്പോഴേക്കും ഇറ്റ് ഈസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ സൊസൈറ്റി എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തി തൻ്റെ ആ ഒരു സൊസൈറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സോഷ്യൽ ബീങ്ങായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊരു വ്യക്തി പഠിക്കുന്നു ഇപ്പം ആ ഒരു വ്യക്തിക്ക് തനിക്ക് ചുറ്റുമല ഹിംസെൽഫ് സ്വന്തമായിട്ടും തനിക്ക് ചുറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ആളുടെ പേഴ്സണാലിറ്റി ഒരിക്കലും ബാലൻസ്ഡ് ആകുന്നില്ല സൊ എഡ്യൂക്കേഷനിലൂടെ ആ വ്യക്തി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ് സ്വന്തമായിട്ട് തന്നെ ഹിംസെൽഫ് അതുപോലെ തന്നെ തനിക്ക് ചുറ്റുമുള്ള സൊസൈറ്റിയുമായിട്ട് ആ ആ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പേരൻസ് ഉണ്ട് ക്ലാസ് ഫെലോസ് ഫ്രണ്ട്സ് റിലേഷൻസ് നെയ്ബേഴ്സ് ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട് എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു അപ്പോൾ അതെന്ന് പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ് സോഷ്യൽ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റിയുടെ എല്ലാ തലത്തിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സോഷ്യൽ ഫോഴ്സാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിയുടെ സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് ആ ഒരു എയിം എന്തൊക്കെയായിരിക്കണം ആ ഒരു ടീച്ചിങ്ങിൻ്റെ കണ്ടൻറ് മെത്തേഡ്സ് എല്ലാം എല്ലാ വ്യക്തികളും അവരവർ ഏത് സൊസൈറ്റിയിലാണോ ബിലോങ് ചെയ്യുന്നത് അതായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് അഞ്ചാമത്തെ നേച്ചർ നോക്കി കഴിയുമ്പോഴേക്കും ഇറ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ് ഹ്യൂമൻ സെൻസസിനെ മൈൻഡിനെ ബിഹേവിയറിനെ ആക്ടിവിറ്റീസിനെ എല്ലാം ഉള്ളൊരു ട്രെയിൻ ചെയ്യലാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ സ്കിൽസൊക്കെ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു സോഷ്യലി ഡിസേറബിൾ സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് ആ തലത്തിൽ സ്കിൽസൊക്കെ ട്രെയിൻ ചെയ്തു വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തിലൂടെ ഹ്യൂമൻ ബിഹേവിയറും മോഡിഫൈ ചെയ്യാണ് ജോൺ ഡൂയി പറഞ്ഞിട്ടുള്ള പോലെ എഡ്യൂക്കേഷൻ റീകൺസ്ട്രക്റ്റ് ആൻഡ് റീമോഡൽസ് അവർ എക്സ്പീരിയൻസസ് ടുവേർഡ്സ് സോഷ്യലി ഡിസൈറബിൾ വേ അതായത് സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളുടെ എക്സ്പീരിയൻസിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും റീമോഡൽ ചെയ്യുകയും ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആറാമത്തെ നോക്കിക്കഴിയുമ്പോഴേക്കും എഡ്യൂക്കേഷൻ ഈസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ അതായത് എപ്പോഴും ഒരു വ്യക്തിയെ തൻ്റെ ഡിസയറൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യുകയും ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹോൾ പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഡയറക്ഷൻ കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് മീനിങ് ലെസ് എന്നുള്ളൊരു രീതി അതായത് ഒരു ബേസ്റ്റിൻ്റെ പോലെ ഒരു ആനിമൽ ലൈഫിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു വ്യക്തിയുടെ സൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഏഴാമത്തെ നോക്കി കഴിയുമ്പോഴേക്കും ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചൈൽഡിൻ്റെ എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ് അതായത് ഫിസിക്കൽ ആയിക്കോട്ടെ മെൻറ്റൽ ആയിക്കോട്ടെ എസ്തറ്റിക് മോറൽ ഇക്കണോമിക് സ്പിരിച്വൽ അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മളൊരു ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതായത് ആനിമൽ ഇൻസ്റ്റൻസ് ഒക്കെ അവിടെ സബ്ലിമേറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് എട്ടാമത്തെ നോക്കി കഴിയുമ്പോഴേക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗ്രോത്താണ് അപ്പം എപ്പോഴും എൻഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും മോർ ഗ്രോത്താണ് അത് അവിടെ ഒരു അവസാനമില്ലാതെ അതുപോലെ തന്നെ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മോർ എഡ്യൂക്കേഷൻ തന്നെയാണ് ജോൺ ഡോയി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആൻ ഇൻഡിവിജ്വൽ ഈസ് എ ചേഞ്ചിങ് ആൻഡ് ഗ്രോയിങ് പേഴ്സണാലിറ്റി എല്ലാ വ്യക്തികളും അല്ല ലൈഫിലെ എക്സ്പീരിയൻസിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ അപ്പം ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിന് ആ ഒരു ഗ്രോത്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും നേച്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എഡ്യൂക്കേഷൻ്റെ റോൾ എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ളത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ളത് ഇൻഡിവിജ്വൽ തലത്തിലാണെങ്കിലും സൊസൈറ്റിയുടെ ഉള്ളിലാണെങ്കിലും കൗണ്ട്ലെസ് ആണ് അപ്പം എല്ലാ വ്യക്തിയുടെയും നേഷൻ്റെയും ഡെവലപ്മെൻറ്റിനും പ്രോസ്പെരിറ്റിക്കും വേണ്ടിയിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ് അടുത്തത് എയിംസ് ഓഫ് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ്റെ എയിം നോക്കി കഴിയുമ്പോഴേക്കും ഫസ്റ്റ് നോളേജ് എയിമാണ് അപ്പോൾ അത് എഡ്യൂക്കേഷൻ്റെ ഒരു ഓൾഡസ്റ്റ് എയിം എന്ന് വേണേൽ പറയുമ്പോഴും വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് അറിവ് നേടുക എന്നുള്ളതാണ് അക്വിസിഷൻ ഓഫ് നോളേജ് എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലൈഫിൽ ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സോഷ്യൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാരക്ടർ ഫോമേഷന് സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റിന് എല്ലാത്തിനും വേണ്ടിയിട്ട് എന്താണ് അറിവ് നേടുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഫസ്റ്റ് എയിം അതാണ് നോളേജ് അതായത് പ്രാക്ടിക്കൽ വിസ്ഡവും സ്കിൽസും എല്ലാം തന്നെ അക്യറി ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള നോളജ് എയിം കൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് വൊക്കേഷണൽ എയിമാണ് അതായത് വിദ്യാഭ്യാസം കൊണ്ട് ഒരു വ്യക്തിയുടെ സെൽഫ് പ്രിസർവേഷൻ സെൽഫ് പ്രിസർവേഷൻ എന്ന് പറയുമ്പം ആ വ്യക്തിക്ക് തൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു പ്രാപ്തി നേടുക എന്ന് വെച്ചാൽ ഒരു ഏൺ ഹിസ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയാം അതായത് ഒരു ജോലി നേടുക അതിലൂടെ സമ്പാദിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വൊക്കേഷണൽ എയിം കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത്തേതാണ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് എയിം ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് എയിമിൽ വരുന്നത് പെസ്റ്റലോസി പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഒരു വി വ്യക്തിയുടെ ഹാർമോണിയസ് ഡെവലപ്മെൻ്റ് ഓഫ് ഹെഡ് ഹാർട്ട് ആൻഡ് ഹാൻഡ് എന്നാണ് വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് അതായത് അവിടെ ഒരു വ്യക്തിയുടെ ബോഡി മൈൻഡ് സ്പിരിറ്റ് എല്ലാം ഡെവലപ്പ് ചെയ്ത അതായത് ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് എന്നുള്ള അർത്ഥമാണ് ഈ ഹാർമോണിയസ് ഡെവലപ്മെന്റ് നോക്കുന്നത് ഫിസിക്കൽ ഇൻ്റലക്ച്വൽ ഇമോഷണൽ എത്തിക്കൽ ഇൻ്റഗ്രേഷൻ എല്ലാം ഒരു വ്യക്തിയിൽ ബാലൻസ്ഡ് ആയിട്ട് വരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ എയിമിൽ വരുന്ന ഹാർമോണിയസ് ഡെവലപ്മെൻ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് നാലാമത്തേതാണ് കംപ്ലീറ്റ് ലിവിങ് എയിം ഇപ്പം ഈ കംപ്ലീറ്റ് ലിവിംഗ് എയിം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഹെർബേർട്ട് സ്പെൻസറാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് കംപ്ലീറ്റ് ലിവിങ്ങിനകത്ത് അഞ്ച് തരം കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് സെൽഫ് പ്രിസർവേഷൻ രണ്ടാമത്തേത് സെക്യർ എ വൊക്കേഷൻ അതായത് ഒരു ജോലി നേടുക സെൽഫ് പ്രിസർവ്ഡ് ആകുക അതായത് തൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തി നേടുക സെക്യർ എ വൊക്കേഷൻ ഒരു ജോലി നേടുക ബീങ് എ വെർത്തി മെമ്പർ ഓഫ് ഹിസ് ഹോം അയാളുടെ ആ ഒരു വീട്ടിലെ ഒരു വെർത്തി മെമ്പർ ഒരു എന്താ പറയുക ഒരു വിലയുള്ള സ്വന്തമായിട്ട് അറിവുണ്ട് ജ്ഞാനമുണ്ട് അതുപോലെ തന്നെ നിലനിൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൊരു ജോലിയുണ്ട് ഒരു എന്താ പറയുക ഒരു വൃത്തിയാണ് ആ വ്യക്തി തൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ തൻ്റെ സൊസൈറ്റിയിലും ആ വ്യക്തി വൃത്തിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക തനിക്ക് കഴിയുന്ന ഏറ്റവും മാക്സിമം തൻ്റെ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക അതുപോലെ തന്നെ തൻ്റെ ലെഷർ ടൈമുകളൊക്കെ പ്രോഫിറ്റബിളായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങളാണ് കംപ്ലീറ്റ് ലിവിങ് ഗെയിമിൽ വരുന്നത് അഞ്ചാമത്തേതാണ് ക്യാരക്ടർ എയിം ക്യാരക്ടർ റീമിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമെന്നുള്ളതാണ് അതായത് ആ വ്യക്തിയെ പെർഫെക്റ്റിങ് ആണ് റിഫൈൻ ചെയ്യുകയാണ് മെച്യർ ചെയ്തെടുക്കുകയാണ് അതായത് ഒരു ബ്രൂട്ടൽ തലത്തിൽ നിന്നും ഒരു ഹ്യൂമൻ ലെവലിലോട്ട് അല്ലെങ്കിൽ ഒരു ആനിമൽ ലെവലിൽ നിന്നും ഹ്യൂമൻ ലെവലിലോട്ട് ഒരു വ്യക്തി മാറുന്നത് അല്ലെ ആനിമൽ ഇൻസ്റ്റിൻസ് ഒക്കെ സപ്ലിമെൻറ്റ് ചെയ്ത് ഒരു മാനുഷിക തലത്തിലോട്ട് മാറുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ആണെന്നാണ് പറയുന്നത് ഗാന്ധിജിയെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ക്യാരക്ടർ ബിൽഡിംഗ് എന്നുള്ളതായിരുന്നു അടുത്തതാണ് ഇൻഡിവിജ്വൽ എയിം കുറേ ഏറെ ഫിലോസഫേഴ്സ് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം ആണ് ഇൻഡിവിജ്വൽ എയിം അപ്പം ഇൻഡിവിജ്വൽ എയിമെന്ന് പറയുമ്പം എപ്പോഴും ഒരു മാൻ കൈൻഡിൻ്റെ പ്രോഗ്രസ് എപ്പോഴും വലിയ വലിയ ഇൻഡിവിജ്വൽ ഗ്രേറ്റ് ഇൻഡിവിജ്വൽസ് കാരണമാണെന്ന് വിശ്വസിക്കുന്നു അത് തീർച്ചയായും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഇന്നേറ്റ് എബിലിറ്റീസ് എല്ലാം വളർത്തുക അതിനകത്ത് അയാളുടെ ഫിസിക്കൽ ഇൻ്റലക്ച്വൽ സോഷ്യൽ ഇമോഷണൽ മോറൽ തലങ്ങളെല്ലാം വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻ്റിനെയാണ് ഇൻഡിവിജ്വൽ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്തെല്ലാം ഒരു ഹ്യൂമൻ ലൈഫിൽ ഒരു വ്യക്തി അക്വയർ ചെയ്യുന്നു അതെല്ലാം എഡ്യൂക്കേഷൻ കൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഒരു ചൈൽഡ് ബോൺ ചെയ്യുന്ന അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് ആ ഒരു ചൈൽഡിനെ സംബന്ധിച്ച് പറയുമ്പം ചുറ്റുപാടിനെക്കുറിച്ച് ഒരു അറിവില്ല പിന്നീട് തൻ്റെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചും മറ്റും തൻ്റെ സറൗണ്ടിങ്സ് തനിക്ക് ചുറ്റുമുള്ളവരെ എല്ലാം ഒരു കുട്ടി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയാണ് പിന്നെ ഐഡിയാസ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ ഒബ്സേർവ് ചെയ്താണ് വരുന്നത് ഇപ്പം ഇൻഡിവിജ്വൽ എയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലൈഫിൽ ഒരു വ്യക്തി എന്തൊക്കെ അറിവ് നേടുന്നു എന്നുള്ളതാണ് അയാളുടെ ഓൾറൗണ്ട് റൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് നാച്ചുറൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക ക്യാരക്ടർ ബിൽഡ് ചെയ്യുക പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക ഒരു അഡൾട്ട് ലൈഫിന് പ്രിപ്പയർഡ് ആകുക ഈ ബേസിക് ആനിമൽ ഇൻസ്റ്റിൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുക ലെഷർ ടൈം പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്യുക ഇപ്പം ഈ കാര്യങ്ങളെല്ലാമാണ് ഇൻഡിവിജ്വൽ എയിമിൽ വരുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഈ പറയുന്ന എയിമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ് അടുത്തതാണ് സോഷ്യൽ എയിം ഇപ്പം ലാസ്റ്റ് വൺ ആണ് സോഷ്യൽ എന്ന് പറയുന്നത് ഇപ്പം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സോഷ്യലിം എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സ് ഓഫ് സോഷ്യലൈസേഷനാണ് ഇപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതും സൊസൈറ്റിയുടേതുമാണെന്നാണ് പറയുന്നത് ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം അത് ഓരോ വ്യക്തികളെയും ട്രെയിൻ ചെയ്യുകയാണ് എങ്ങനെയായിരിക്കണം സൊസൈറ്റിയിൽ എന്നുള്ളത് അപ്പം ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനെയാണ് വിദ്യാഭ്യാസത്തിലൂടെ അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദി സ്റ്റേറ്റ് തന്നെയാണ് അപ്പം ഇനി നോക്കി കഴിയുമ്പോഴേക്കും ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഒരു പ്രതിഫലനം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി എങ്ങനെയായിരിക്കണം ഒരു സൊസൈറ്റിയിലെന്നുള്ളതിനെ പഠിപ്പിച്ചു വിടുന്ന പഠിപ്പിച്ചു സ്കൂൾ എന്ന് പറയുന്നത് ജോൺ ഡൂയി ബാഗ്ലിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വ്യക്തികളെ സോഷ്യലി എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് സോഷ്യലി എഫിഷ്യൻ്റ് ആക്കുക എന്ന് വെച്ചാൽ തനിക്ക് സ്വന്തമായിട്ടൊരു ലൈഫ്ലിഹുഡ് ഏൺ ചെയ്യാനുള്ളൊരു പ്രാപ്തി നേടുക സൊസൈറ്റിയിൽ ഒരിക്കലും ഒരു ഡ്രാഗ് ആകാതിരിക്കുക ഒരു നല്ല സിറ്റീസൺ ആയിരിക്കുക തനിക്ക് ചുറ്റുമുള്ള വേൾഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഉള്ളൊരു കഴിവുണ്ടാവുക സൊസൈറ്റിയുടെ ഐഡിയൽസിനനുസരിച്ച് തൻ താൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുക സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക ഇതെല്ലാം തന്നെയാണ് സോഷ്യൽ എയിമിനകത്ത് വരുന്നത് എന്നുവെച്ചാൽ ഒരു സെൻസ് ഓഫ് സിറ്റിസൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻക്രീസ് ഓഫ് കൾച്ചർ തൻ്റെ സൊസൈറ്റിയിലെ കൾച്ചറിനെയും സിവിലൈസേഷനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക മറ്റൊരു കൾച്ചറിനെക്കുറിച്ച് അറിവ് നേടുക സോഷ്യൽ വെൽഫെയർ നാഷണൽ ഡെവലപ്മെൻറ്റിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക നാഷണൽ ഇൻറ്റഗ്രേഷന് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇതെല്ലാം നേടുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചൊക്കെ അവബോധം ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ പല തരത്തിലാണ് നോക്കുന്നത് ഇൻഡിവിജ്വൽ സോഷ്യൽ നാഷണൽ ഗ്ലോബൽ ലെവൽ അങ്ങനെ നാല് തലത്തിലാണ് നോക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എയിംസിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് അതുവഴി സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ ഫങ്ഷനിലും പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ടുവേഡ്സ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ തലത്തിലുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അവിടെ ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇൻബോൺ പൊട്ടൻഷ്യാലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുക ആ വ്യക്തിയിലുള്ള ഇൻബോൺ ആയിട്ടുള്ള ജന്മസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നീറ്റായിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തു വരിക എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു എയിമാണ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള മോഡിഫിക്കേഷൻ സ്വഭാവ രൂപീകരണം അതുപോലെ തന്നെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഫിസിക്കൽ മെൻ്റൽ സോഷ്യൽ ഇമോഷണൽ സ്പിരിച്വൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഇതെല്ലാം തന്നെ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ഇൻഡിവിജ്വൽ തലത്തിലുള്ള ഫങ്ഷൻസ് ആണ് പ്രിപ്പയറിങ് ഫോർ ദി ഫ്യൂച്ചർ എന്ന് പറയുമ്പം ഒരു വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു വ്യക്തിക്ക് അല്ലെ ഒരു കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ലൈഫ്ലിഹുഡ് ഏൺ ചെയ്യാനുള്ളൊരു പ്രാപ്തി നേടിക്കൊടുക്കുക ആ ഒരു പ്രൊഡക്റ്റീവ് ആക്കുക ആ ഒരു സൊസൈറ്റിക്ക് ഒരു നേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് പിന്നീട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക ഫിസിക്കലി ഇൻ്റലക്ച്വലി മോറലി സോഷ്യലി ഇസ്തെറ്റിക്കലി സ്പിരിച്വലി എല്ലാം തന്നെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക അഡ്ജസ്റ്റബിലിറ്റി ഡെവലപ്പ് ചെയ്യുക അതായത് മാൻ എപ്പോഴും ഒരു ബീസ്റ്റ് അല്ലെങ്കിൽ ഒരു ആനിമലിൽ നിന്നും ഡിഫർ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഡിഫർ ചെയ്യുന്നത് റീസൺ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയുണ്ട് ചിന്തിക്കാനുള്ളൊരു കഴിവുമുണ്ട് അപ്പോൾ എപ്പോഴും തൻ്റെ സമൂഹവുമായിട്ട് തൻ്റെ എൻവോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തി വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കുന്നു അടുത്തത് ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ടുവേർഡ് സൊസൈറ്റിയാണ് അതിൽ ഒന്നാമത്തേതാണ് സോഷ്യൽ ചേഞ്ച് ആൻഡ് കൺട്രോൾ അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക്കായിട്ടുള്ളൊരു കാര്യമല്ല എപ്പോഴും പ്രോഗ്രസീവായിട്ടുള്ള ഡൈനാമിക് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ വ്യക്തികളും സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുമ്പം ഒരു സൊസൈറ്റിയുടെ ഒരു കുട്ടി ആ സോഷ്യൽ ആണ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ട്രഡീഷൻസ് കസ്റ്റംസ് എല്ലാം പ്രിസേർവ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാം തന്നെ എന്താണ് ഈ ഒരു സൊസൈറ്റി നടക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ രീതിയിലൂടെയാണ് ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ചിലപ്പം അന്ധവിശ്വാസങ്ങളുണ്ട് നല്ല വിശ്വാസങ്ങളുണ്ട് ഇതെല്ലാം തന്നെ മാറ്റപ്പെടുന്ന വിശ്വാസങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം കാരണമാകുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് ഒരു സൊസൈറ്റി അതിൻ്റെ വിശ്വാസങ്ങളിൽ നിന്നും അതായത് അന്ധമായിട്ടുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിന്നും മാറി സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഡെവലപ്മെൻറ്റിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് അല്ലെ ഫോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം തന്നെയാണ് രണ്ടാമത്തെ ഫങ്ഷനാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് എക്സ്പീരിയൻസുകളാണ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വിദ്യാഭ്യാസം എന്നാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതായത് എപ്പോഴും ഒരു വ്യക്തി എന്ന് പറയുന്നത് തൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസുകളിൽ നിന്നും എപ്പോഴും എന്താണ് ഓരോന്ന് പഠിച്ചിട്ട് അതിനനുസരിച്ച് ആ വ്യക്തി എന്താണ് തൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതായത് സൊസൈറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ എക്സ്പീരിയൻസുകളുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ആ ഒരു സൊസൈറ്റിയിൽ മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരിക്കലും ആ വ്യക്തിക്ക് സാധ്യ സാധ്യമാകുന്നില്ല അപ്പോൾ എന്തായിരിക്കാം എപ്പോഴും ആ വ്യക്തി എന്താണ് എഡ്യൂക്കേഷനിലൂടെ ആ വ്യക്തി തൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും തൻ്റെ എൻവോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അടുത്ത ഒരു ഫംഗ്ഷനാണ് സൊസൈറ്റിയിലുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ് എന്നുള്ളത് വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മോറൽ വാല്യൂസും സോഷ്യൽ വാല്യൂസും ഒക്കെ അക്വർ ചെയ്യാൻ പറ്റുന്നു ഏതൊക്കെ ആയിരിക്കാം അത് കോർപ്പറേഷൻ ടോളറൻസ് സിംബതി ലവ് അഫെക്ഷൻ റെസ്പെക്ട് വേർഡ്സ് എൽഡേഴ്സ് ഹെൽപ്പിംഗ് പൂവർ പീപ്പിൾ അങ്ങനെ ഒട്ടനവധി സോഷ്യൽ മോറൽ വാല്യൂസ് എല്ലാം ഒരു വ്യക്തി എന്താണ് വിദ്യാഭ്യാസത്തിലൂടെ നേടുന്നു അതുവഴി നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് സൊസൈറ്റിയിലെ നല്ലൊരു സിറ്റീസൺ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആയിട്ട് മാറുന്നു അടുത്തത് നോക്കിക്കഴിയുമ്പോഴേക്കും അടുത്ത ഫംഗ്ഷനാണ് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഓർ ഇക്വാലിറ്റി എന്നുള്ളത് ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്വാലിറ്റി എന്ന് പറയുമ്പം എന്താണ് എല്ലാ രീതിയിലും എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നുള്ളതാണ് അപ്പം എഡ്യൂക്കേഷനിലൂടെ എല്ലാ വ്യക്തികൾക്കും എല്ലാ ഓപ്പർച്യൂണിറ്റീസും ലഭ്യമാകുന്നു എന്നാണ് അതായത് റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് കളർ സെക്സ് റിലീജിയൻ അങ്ങനെ ഒരു രീതിയിലുമുള്ള വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്നു അടുത്തത് ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ടുവേർഡ്സ് നേഷൻ ആണ് ഷനിലുള്ള ഫംഗ്ഷൻ നോക്കി കഴിയുമ്പോഴേക്കും സിവിക് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഒരു വ്യക്തിയിൽ ഇൻകൾഗേറ്റ് ചെയ്യുക അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലെ നല്ല സിറ്റീസൺ ആയിട്ട് തൻ്റെ ഡ്യൂട്ടീസും റൈറ്റ്സും ഒക്കെ മനസ്സിലാക്കുക പിന്നെ ലീഡർഷിപ്പിനെ ട്രെയിൻ ചെയ്യുക ഒരു വ്യക്തി എല്ലാ സ്പീറിലും സോഷ്യൽ പൊളിറ്റിക്കൽ റിലീജിയസ് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിലെല്ലാം ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നു നാഷണൽ ഇൻറ്റഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്നു വിദ്യാഭ്യാസത്തിലൂടെ എപ്പോഴും ഒരു നാഷണൽ ഇൻ്റഗ്രേഷന് സാധ്യമാകുന്നു അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻഡ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദി മാൻ എന്നാണ് പറയുന്നത് എഡ്യൂക്കേഷനിലൂടെ ടോട്ടൽ നാഷണൽ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു അതായത് സോഷ്യൽ എക്കണോമിക് കൾച്ചറൽ സ്പിരിച്വൽ മോറൽ എഡ്യൂക്കേഷൻ അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലുള്ള ഡെവലപ്മെൻറ്റ് വഴി എഡ്യൂക്കേഷനിലൂടെ ഒരു ടോട്ടൽ നാഷണൽ ഡെവലപ്മെൻ്റ് സാധ്യമാക്കുന്നു അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുറേ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം എടുത്താലും ഏത് ഏജിലുള്ളതായാലും ഏത് സ്റ്റേജിലുള്ള ഒരു ലൈഫിലായാലും ആയാലും സൊസൈറ്റി ആയാലും നേഷൻ ആയാലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത് ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഗ്ലോബൽ ലെവലാണ് ഗ്ലോബൽ ലെവലിലുള്ള എഡ്യൂക്കേഷൻ്റെ ഫംഗ്ഷൻ നോക്കി കഴിയുമ്പോഴേക്കും നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു വേൾഡ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഇൻ്റർ കണക്റ്റഡ് സൊസൈറ്റീസ് ആണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലെ ഈ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് സോഷ്യൽ ഇക്കോളജിക്കൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് ഇഷ്യൂസൊക്കെ മനസ്സിലാക്കുക ന്യൂ വേയ്സ് ഓഫ് തിങ്കിങ് ആക്ടിംഗ് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുക ഇതിനെല്ലാം വിദ്യാഭ്യാസം സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിലെ റിയാലിറ്റീസിനു നേരെ വ്യക്തികളുടെ കണ്ണ് തുറപ്പിക്കുക മൈൻഡ് തുറപ്പിക്കുക എല്ലാം എന്താണ് വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധ്യമാകുന്നത് ഒരു വ്യക്തിയുടെ ഹ്യൂ ഹ്യൂമാനിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഫണ്ടമെൻ്റൽ ഫ്രീഡം എന്നിവയെക്കുറിച്ചൊക്കെ ഒരു അവബോധം നേടുക നാഷണൽ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ടോളറൻസ് ഫ്രണ്ട്ഷിപ്പ് എമംഗ് നേഷൻസ് ഒക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ മെയിൻ്റെനൻസ് ഓഫ് പീസ് എല്ലാം സപ്പോർട്ട് ചെയ്യുക ഇതിനെ എല്ലാത്തിനും എന്താണ് ഗ്ലോബൽ തലത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഫങ്ഷനായിട്ട് കണക്കാക്കാം